Welcome to ക്ലാസ് 8 എപ്പിഫനി സ്കൂൾ ഓഫ് മ്യൂസിക്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അടുത്ത ഒരു സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. സർലി വെസ്റ്റേണിലെ 7 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരു 3-3 എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. ആ 3-ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൂടി അറിഞ്ഞു വേണം നിങ്ങൾ പഠിക്കുവാനായിട്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന ലെസൺ എന്ന് പറയുന്നത് സരിഗമ പാമഗേരി സരിഗമ പതനിസ എന്നാണ്. ദാറ്റ് ഈസ് സരിഗമ പതനീ സരിഗമ സ, അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈനാണ്. ദെൻ സരിഗമ പതനിസ, സരിഗമ പാമഗേരി സരിഗമ പതനിസ. തിരിച്ചു വരുമ്പോൾ എന്താണ് ഈ ലൈനിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും നേരം നമ്മൾ വായിച്ച ലൈൻസിലൊക്കെ ആരോഹണ ലൈനിൽ ആരോഹണമായിട്ടും അവരോഹണ ലൈനിൽ അവരോഹണമായിട്ടുമാണ് വരുന്നത്. പക്ഷേ ഇവിടെയാണ് ആദ്യമായിട്ട് ആരോഹണ ലൈനിൽ അവരോഹണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സരിഗമ പാമഗേരി, സരിഗമ എന്നുള്ളതും പാമഗേരി എന്നുള്ളത് അവരോഹണമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ചില നല്ല കൂർമ്മബുദ്ധി എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ വക്രബുദ്ധി എന്നൊക്കെ പറയാം. ഓക്കെ, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ ജോക്ക്. അപ്പോൾ ഈ പാ എന്നുള്ളത് സരിഗമ പാ എന്നുള്ളത് ആരോഹണമല്ലേ സാർ എന്ന് ചോദിക്കാം. എപ്പോഴും പാ എന്നുള്ളത് ലാസ്റ്റ് നോട്ടായത് കൊണ്ട് ആ പാ ആരോഹണത്തിൽ ചേർക്കണോ അവരോഹണത്തിൽ ചേർക്കണോ എന്നുള്ളത് നമ്മൾ പായുടെ അടുത്ത സ്വരം നോക്കിയിട്ട് വേണം നിശ്ചയിക്കാനായിട്ട്. ഇപ്പോൾ സരിഗമ പാ മാ ഗേരി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാ വരുന്നത് കൊണ്ട് പായിനെ അവരോഹണ കാറ്റഗറിയിലെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പാ ദ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ പാ ആരോഹണ കാറ്റഗറിയിലോട്ട് മാറും. ഇങ്ങനെയാണ് അതിനെ നമ്മൾ നോക്കേണ്ടത്, കൺഫ്യൂസ് ചെയ്യേണ്ട. അപ്പോൾ ആരോഹണ ലൈനിൽ അവരോഹണം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവരോഹണം ലൈനിൽ ആരോഹണം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, സാനീത പ അവരോഹണം മപ്പ ധനി ആരോഹണം, അങ്ങനെ തിരിച്ചും മറിച്ചും ഇൻട്രൊഡ്യൂസ് നമുക്ക് ആദ്യമായിട്ട് തുടക്കം കാണിച്ചു തന്ന ഒരു ലൈനാണിത്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി മ്യൂസിക് നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോൾ എന്നൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരോഹണത്തിൽ അവരോഹണം അവരോഹണത്തിൽ ആരോഹണമായിട്ട് മിക്സ് ചെയ്താണ് ഈ മ്യൂസിക്കിൻ്റെ ബ്യൂട്ടി പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇതിനകത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇതേപോലത്തെ ഇതേ കോൺസെപ്റ്റിലുള്ള ലൈനാണ് സരിഗമ പാമ ദാപ. സരിഗമ പതിനിസ, സാനിദപ മപ്പ ഗമ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, 4 സ്വരത്തിലാണ് ആദ്യം അവരോഹണം കാണിച്ചു തന്നത്. പാമഗേരി സരിഗമ പാമഗേരി എന്നുള്ളത്, ഇവിടെ പാമ ദാപ എന്ന അതിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ അവരോഹണമാണോ ആരോഹണമാണോ എന്നറിയാൻ 4 സ്വരത്തിൻ്റെ ആവശ്യമില്ല, 2 സ്വരം മതി. പാ കഴിഞ്ഞാൽ മാ വന്നാൽ അത് അവരോഹണം, പാ കഴിഞ്ഞ് ദാ വന്നാൽ അത് ആരോഹണം എന്ന രീതി അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് പാമ ദാപ. പാ മാ വന്നുകൊണ്ട് അവരോഹണം, ദ പാ വന്നതുകൊണ്ടും അവരോഹണമാണ്. ഇങ്ങനെയാണ് ഈ 2 ലൈൻ അതിനകത്ത് വന്നിരിക്കുന്നത്. 3-ാമത്തെ ലൈൻ എന്ന് പറയുന്നത് സരിഗമ രിഗമ പ സരിഗമ പതനിസ സാനിദ പ നീത പാമ സാനിദ പ മകരിസ. ഈ ലൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ വായിക്കുമ്പോൾ എല്ലാം സാനി തുടങ്ങി മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. ഇവിടെ ആദ്യമായിട്ട് അടുത്ത സ്വരത്തിലും കൂടി തുടങ്ങി മുന്നോട്ട് വന്നിട്ടുണ്ട്. സാരി തുടങ്ങി സരിഗമ വായിച്ചു, രീതി തുടങ്ങി രിഗമപ്പ എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എന്ത് പറയും, എക്സ്പാൻഷനാണ് നമ്മൾ വായിക്കുന്ന ഏകതാള അലങ്കാരം എന്ന് പറയുന്ന എന്ന് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ
കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ലെസ്സനും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. ഇതിൻ്റെ എക്സ്റ്റൻഷനും ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കാൻ പോകുന്ന ലെസൺസിൽ വരാൻ പോകുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത മൂന്ന് ലൈൻസ് വരുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ആരോഹണ ലൈനിൽ ആരോഹണം നോക്കി, ആരോഹണ ലൈനിൽ അവരോഹണവും വരുന്ന പോലെ നോക്കി, അടുത്തത് ആരോഹണ ലൈനിൽ അവരോഹണം മാത്രം വരുന്ന ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ എപ്പോഴും സർലിവേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പുതിയ പുതിയ ബുക്സിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഓരോ വരിശകളുടെ പേര് പറഞ്ഞ് ഒത്തിരിയുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ പണ്ട് പഠിച്ച ആ ഒരു ലെസൺ എന്ന് പറയുന്നത് വളരെ റിസർച്ച് ചെയ്ത് എങ്ങനെ എന്തിന് എന്നുള്ള ഒരു ഓർഡർ, കൃത്യമായ ഒരു ഓർഡറിനകത്താണ് ചെയ്യിക്കുന്നത്. ഇപ്പം നമ്മൾ പല എന്ന് കഴിഞ്ഞാൽ സഗരിക രീമാഗാമ രീമാഗാമ സമാഗേരി സരിഗമ രീഗമ എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ലെസൻ്റെ ട്വിസ്റ്റിംഗ് സാധനങ്ങൾ നല്ലതാണ്, പ്രാക്ടീസിങ് നല്ലതാണ്. പക്ഷെ അതിനെ ഈ പഴയ ലെസൻ്റെ ആ ഒരു ലേബിളിനകത്ത് അത് കയറുമ്പോൾ, അത് നമ്മുടെ ക്രിയേഷൻ അതിനകത്ത് കയറുമ്പോൾ അവരുടെ ഓർഡറിൽ അത് ഒത്തിരി നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ ജണ്ടപരിശ എന്ന ഒരു ലെസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബുക്കിൽ നോക്കുമ്പോൾ ജണ്ടപരിശയ്ക്കകത്ത് ഒരു സംഭവമുണ്ട്. എന്താണ് ജണ്ട എന്ന് പറയുമ്പോൾ ജോഡി രണ്ട് എന്നുള്ള കണക്കിലാണ്. അതിൽ പല ലെസൺ നമ്മൾ നോക്കുമ്പോൾ സസ രീരി ഗഗ സ രീരി ഈ മൂന്നെങ്ങനെ ജണ്ടപരിശയിൽ വരുന്നത് എനിക്ക് പിടിയിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അവരവരുടെ കോൺട്രിബ്യൂഷൻ അതാവാം, നല്ലതാണ്. ഇപ്പോൾ സാസ്വതാരീതി വായിക്കുന്ന തെറ്റ് എന്നല്ല പറയുന്നത്, വേണ്ട എന്നല്ല പറഞ്ഞത്. അതിന് ജണ്ടപരിശയ്ക്കകത്ത് അതിന് കയറ്റണ്ട, ബിക്കോസ് ജണ്ടപരിശകൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ സർലി പരിശകളിൽ നമ്മൾ ഈ ഓർഡർ, ഞാൻ പറഞ്ഞ ഇത്രയും ലെസൻ്റെ ഓർഡർ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് നമ്മൾ ആ മ്യൂസിക്കിനകത്ത്, ആ മെലഡിക്കകത്ത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ വായിക്കേണ്ട മ്യൂസിക്കിൻ്റെ ഒരു വേരിങ്ങനെ കൊണ്ടുപോവാണ് അവർ. വേരിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പ് വെച്ച് കെട്ടരുത്. അപ്പോൾ ഈ ലെസ്സന് മാത്രമേ ആ ഒരു ഓർഡർ കിട്ടുന്നുള്ളൂ. ഇതിനകത്ത് കേട്ടിരിക്കുന്ന പല ലെസ്സനും ഓർഡർ കിട്ടാറില്ല. ആ ലെസൺ വീണ്ടും പറയുന്നു, വേണ്ടെന്നല്ല, അത് വേറെ പേരിലാവാം. അത് സർലിവേശകൾക്കകത്തോ ജണ്ടവേശകൾക്കകത്തോ അലങ്കാരത്തിനകത്തോ കൂട്ടിച്ചേർക്കേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കുന്ന മൂന്ന് ലൈനിൽ ആരോഹണം എന്ന ലൈനിൽ അവരോഹണം മാത്രമായിട്ടാണ് ആദ്യത്തെ എട്ട് സ്വരം വരുന്നത്. എങ്ങനെ? മാഗേരീസ പാമാഗേരി സരിഗമപനിസ സെക്കൻഡ്, ഗേരീസ മാഗേരി പാമ. അത് കഴിഞ്ഞാൽ രീസ ഗേരി മാഗ പാമ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആദ്യം നാല് സ്വരം വെച്ച് കാണിച്ചു തന്നു, പിന്നെ മൂന്ന് വെച്ച് കാണിച്ചു തന്നു, പിന്നെ രണ്ട് വെച്ച്, രണ്ട് മതി അത് അവരോളമാണെന്ന് കാണിക്കാൻ എന്നുള്ള ഇതും കാണിച്ചു തന്നു. ഇത് പലരും രീസ ഗേരി മാഗ പാമ ഗേരീസ മാഗേരി മാഗേരിസ പാമ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് രണ്ടും നല്ലൊരു കോൺസെപ്റ്റാണ്. അത് ഗേരീസ ഗേരി തുടങ്ങുകയാണെങ്കിലും ഓക്കെ, ഗേരീസ മാഗേരി തുടങ്ങുകയാണെങ്കിലും ഓക്കെ, ഐ മീൻ അങ്ങനെ പോവുകയാണെങ്കിലും ഓക്കെ, മാഗേരീസ ഗേരീസ രീസ വരികയാണെങ്കിലും ഓക്കെ. എന്തായാലും ഈ മൂന്ന് ലെസ്സനും ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്, സോറി, ഈ മൂന്ന് ലൈൻസിനും ഇതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആരോഹണ ലൈനിൽ ആദ്യത്തെ സെക്ഷൻ ഫുള്ളും അവരോഹണമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് നാല് സ്വരത്തിൽ ആദ്യം നമുക്ക് ബ്രോഡായിട്ട് സാനിതാപ മാഗേരീസ എന്ന് എട്ട് സ്വരത്തിൽ അവരോഹണം കാണിച്ചു തന്നു, പിന്നെ നാലിൽ മാഗേരീസ പാമാഗേരി നാല് സ്വരത്ത് വെച്ച് കാണിച്ചു, ഗേരീസ മാഗേരി അതിൽ മൂന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അടുത്തത് രീസ ഗേരി മാഗാസോ. യു നീഡ് ജസ്റ്റ് ടു നോട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലൈൻ ഈസ് ഗോയിങ് അപ്വേഡ്സ് ഓർ ഡൗൺവേഡ്സ്. ആരോഹണത്തിലാണ്, ആരോഹണത്തിലാണ് മനസ്സിലാക്കാൻ രണ്ട് സ്വരം മതി എന്നുള്ളത് അവസാനം കൊണ്ട് നിർത്തി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. സോ മാഗേരീസ പാമാഗേരി നാല് നാല് എട്ട് സരിഗമ പതനീസ. അതുപോലെ അവരോഹണത്തിൽ പതനീസ മപ്പതനി എന്ന് പറഞ്ഞ് രണ്ട് ആരോഹണം രീതിയിലാണ് വരുന്നത് സനിതമ മാഗേരീസ.
സ്റ്റാർട്ട് ഫ്രം ആരോണമാണ്. ഇതെല്ലാം കോൺസെപ്റ്റ്. ഇതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ഓരോ വെറൈറ്റി. അടുത്ത മൂന്ന്, ഇത് മൂന്നാക്കാൻ പറ്റത്തില്ല, കാര്യം മൂന്നായ ഒൻപത് സ്വരാവും എട്ടേ വരാൻ പാടുള്ളൂ. സോ രണ്ട് മൂന്നും ഒരു രണ്ടുമായിട്ട് ഇട്ടിട്ടുണ്ട്. ധനിസ പദാനി മപ്പ. ലാസ്റ്റ് വൺ, രീസ ഗരി മാഗ പാമ. നിസ ധനി പാദ മാപ്പ എല്ലാം ആരോണമായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ലാസ്റ്റ് മൂന്ന് ലെസൺ വരുന്നത്. ഇതിൽ നമ്മളെപ്പോഴും ആ ലെസൺ മാത്രമല്ലല്ലോ, നമുക്ക് പലതും അതിനകത്ത് നോക്കുന്നൊരു തോതൽ വരുന്നുണ്ടല്ലോ. അത് നല്ലതാണോ ചീത്തയാണോ അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം, എല്ലാത്തിലും കയറി നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ ലെസൺ എന്ന് പറയും. നമ്മൾ കാണാതെ പഠിക്കും, നമ്മൾ ഒത്തിരി വായിക്കും. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ നമ്മൾ വായിക്കുന്ന പല കാര്യത്തിനും പ്രയോജനപ്പെടുന്ന എന്തുണ്ട്? നമ്മൾ ഈസാഗരിമാകപ്പോൾ അമ്മ അല്ലെങ്കിൽ ഗരിച്ചതെന്ന് വേണേൽ വായിക്കാൻ പോകുന്നില്ല. എന്ത് പ്രയോജനം അതിനകത്തുണ്ട്? അപ്പോൾ നമുക്ക് ഓരോ ലെസണായിട്ട് നോക്കാം. സായിൽ നിന്നും ഡയറക്റ്റ് പാ വായിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഡയറക്റ്റ് സാപ്പ, സാ ടു പാ നമുക്ക് ഡയറക്റ്റായിട്ട് എങ്ങനെ ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളത്. അടുത്തത് സായിൽ നിന്നും മായിലോട്ട്. ഓക്കെ, ആദ്യം വായിച്ചപ്പോൾ എന്ത് തോന്നി? സായിൽ നിന്നും പായിൽ പോയി. സെക്കൻഡിൽ വായിച്ചപ്പോൾ എവിടെ കിട്ടി? സായിൽ നിന്നും മായിലോട്ട് നേരെ ജമ്പ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ അവിടെയുണ്ട് ഓപ്ഷൻ. അടുത്തത് സായിൽ നിന്നും ഗ. അപ്പം ഇതിനകത്തൊരു ഓർഡർ ഉണ്ട്, സാട്ടു പ, സാട്ടു മ, സാട്ടു ഗ. ഇതാണ് നമ്മൾ സരളി വെച്ച ആദ്യമേ ഒരു പ്രോഡക്റ്റ് ലെസൺ എന്നതുപോലെ നമ്മൾ എന്നൊരു പ്രോഡക്റ്റായിട്ട് വായിച്ചു വെച്ചു. എന്താണ് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാട്ട് പായും സാട്ട് മായും നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആ ഫയൽ ഓപ്പണായി കറക്റ്റായിട്ട് കയ്യിൽ വരും. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. മാഗരിസ പാമഗരി മാത്രമല്ല, മാഗരി സ പ സാട്ട് പ അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അതേപോലെ അവരോണത്തിൽ പദനി സ മ സാട്ട് മ കണക്ഷൻ, ധനിസ പദനി ധനിസ പ സാട്ട് പ കണക്ഷൻ ഉണ്ട്, നിസ ദ സാട്ട് ദ കണക്ഷൻ ഉണ്ട്. സോ അവിടെയും നമ്മൾ ഈ വായിച്ച ലെസൺ ഒത്തിരി നമുക്ക് അവിടെ വായിക്കാൻ പ്രയോജനപ്പെടും. പലപ്പോഴും നമ്മൾ മിസ് ചിലത് വായിക്കുമ്പോൾ നമുക്ക് കയ്യിൽ വരാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം അത് സ്പെഷ്യലായിട്ട് എടുത്ത് നമ്മൾ വായിച്ച് കാണത്തില്ല. അങ്ങനെ ആ ഒരു സ്പെഷ്യലായിട്ട് എടുത്ത് നമ്മൾ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെസൺ വായിക്കുമ്പോൾ ആ സ്പെഷ്യലും കൂടി ചേർന്ന് ആ പ്രോഡക്റ്റും കൂടി ചേർന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും.
ഇതൊക്കെ വളരെ ഒത്തിരി ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം സ്റ്റുഡൻസിന് ആവശ്യം എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ അതിനകത്ത് ഉള്ള കാര്യങ്ങളാണ്. ഞാനായിട്ട് ഒന്നും അതിനകത്ത് ഉണ്ടാക്കി പറയോ, പുതിയ ലെസനെ കുറിച്ച് പറയോ, ഞാൻ കമ്പോസ് ചെയ്ത ലെസനെ കുറിച്ച് ഒന്നുമല്ല. നമ്മൾ കാലാകാലങ്ങളായി വലിയവരുണ്ടാക്കി വെച്ച പഠിച്ചു വരുന്ന ആ ലെസനകത്തിരിക്കുന്ന ന്യൂആൻസസിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്കെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചാനൽ ശിവകുമാർ വയലിൻ, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.